അങ്കമാലി എളവൂർ കവലയിൽ വാടക കെട്ടിടത്തിനുള്ളിൽ തമിഴ്നാട് സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമെന്ന് സ്ഥിരീകരണം. തമിഴ്നാട് സ്വദേശി കണ്ണനെയാണ് ഇന്നലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒപ്പം താമസിച്ചിരുന്ന നാഗമണി, അരവിന്ദൻ എന്നിവർ പിടിയിലായി. വിവരങ്ങളുമായി എസ് ശ്യാംകുമാർ ചേരുന്നു. ശ്യാം, കൊലപാതകത്തിന്റെ പ്രകോപനമെന്തെന്നാണ് പോലീസ് പറയുന്നത്? ഹാഷ്മി, മൂന്നുപേരും ഒരേ മുറിയിൽ തന്നെ താമസിച്ചിരുന്ന ആളുകളാണ്. ഇവർ തമ്മിലുണ്ടായ വാക്ക് തർക്കമാണ് ഈ അരവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് കണ്ണനെ കൊലപ്പെടുത്താൻ ഇടയാക്കിയത്. കണ്ണനെ ബലമായി പിടിച്ച് തല ഭിത്തിയിൽ ഇടിപ്പിക്കുകയായിരുന്നു. പലതവണ തല ഇടിപ്പിച്ചതോടെ കണ്ണൻ ബോധരഹിതനായി താഴെ വീണു. എന്നാൽ ഇത് ഇവർ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചില്ല. പിറ്റേ ദിവസം രാവിലെ മരിച്ചു കിടക്കുമ്പോഴാണ് കണ്ണൻ മരിച്ചുവെന്ന് ഇവർ വിവരം അറിയിക്കുന്നത്. തുടർന്ന് പോലീസ് ഇവരെ ചോദ്യം ചെയ്ത് വിട്ടയക്കുകയും ചെയ്തിരുന്നു. പോസ്റ്റ്മോർട്ടത്തിലാണ് തലയോട്ടിക്ക് പൊട്ടലുണ്ടായതായി കണ്ടെത്തിയത്. ഇത് മർദ്ദനമേറ്റതിൻ്റെ സൂചനയാണെന്ന് ഡോക്ടർ പോലീസിന് വിവരം നൽകി. തുടർന്ന് ഇന്നലെ രാത്രി ഇവരെ വീണ്ടും പോലീസ് കസ്റ്റഡിയിലെത്തി ചോദ്യം ചെയ്തു. ഇതോടെയാണ് ഇരുവരും കുറ്റസമ്മതം നടത്തിയത്. ആശുപത്രിയിൽ വെച്ച് രണ്ടുപേർക്കും ബ്ലഡ് പ്രഷർ കൂടിയതിനെ തുടർന്ന് ആശുപത്രിയിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. വീണ്ടും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് എന്തായാലും പ്രതികളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ശ്യാംകുമാറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.